ശ്രീകണ്ഠാപുരം നഗരസഭയുടെ രണ്ടാം വാർഷികാഘോഷവും നഗരസഭ ഈ വർഷം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. നഗരസഭയ്ക്ക് കീഴിലുള്ള പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതുവഴി 21 പേർക്ക് 4000 രൂപ വെച്ച് രോഗചികിത്സയുടെ ഭാഗമായി നഗരസഭ നൽകുന്നു. അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ 27 കുടുംബങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതി ഉദ്ഘാടനം നടത്തി. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും ജനറൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയുന്നതിനാവശ്യമായ സഹായം നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ഇതോടൊപ്പം നടത്തി. ഈ പദ്ധതിക്ക് അർഹരായവരിൽ ജനറൽ വിഭാഗത്തിൽ 30 പേർക്കും പട്ടികജാതി വിഭാഗത്തിൽ 11 പേർക്കും പട്ടികവർഗ വിഭാഗത്തിൽ 4 പേർക്കുമാണ് ധനസഹായം ലഭിക്കുക. നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും നടത്തുന്ന ക്യാൻസർ നിർണയ പരിശോധന ക്യാമ്പ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ഈ വർഷത്തെ പ്രധാന പദ്ധതികളിലൊന്നായ സ്ട്രീറ്റ് ലൈൻ വലിക്കൽ പദ്ധതിക്കായി 72 ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ട്. 30 വാർഡുകളിലും 1.5 കിലോമീറ്റർ ദൂരം വീതം സ്ട്രീറ്റ് ലൈൻ വലിക്കുന്ന പദ്ധതിക്കാണ് നഗരസഭയിൽ തുടക്കം കുറിച്ചത്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജക്ഷമമാകുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ ISO സർട്ടിഫിക്കേഷനായി 25 ലക്ഷം രൂപയും ഓഫീസ് നവീകരണത്തിനായി 40 ലക്ഷം രൂപയും ചിലവഴിച്ചു നടത്തുന്ന പദ്ധതി ഉദ്ഘാടനം നടത്തി. നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന അശരണരും ആലംബഹീനരുമായ മാരക രോഗം അനുഭവിക്കുന്നവർക്ക് പരമാവധി 5000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയായ ചെയർമാൻ കെയറിന്റെ ഉദ്ഘാടനവും നടത്തി. 75-ലധികം വ്യക്തികൾക്ക് ഈ വർഷം തന്നെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു വരുന്നു. ലഹരി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തിൽ നിന്നും പൊതുജനങ്ങളെ രക്ഷിക്കുന്നതിനും ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവാന്മാരാക്കുന്നതിനുമായി നഗരസഭയുടെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നഗരസഭയിൽ നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള രണ്ടാംഘട്ട പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരം നഗരസഭാ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. വിവിധ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള പരിപാടികളുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി 2 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം മത്സരവും സംഘടിപ്പിക്കും. മത്സരങ്ങളുടെ സമ്മാനദാന പ്രഖ്യാപനത്തിന്റെ അന്ന് പ്രശസ്ത മജീഷ്യന്റെ മാജിക് ഷോയും സംഘടിപ്പിക്കും. നഗരസഭയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ ദേശീയ നഗര ഉപജീവന മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ലൈഫ് എന്നീ പദ്ധതികളുടെ ഭാഗമായി അഗതിരഹിത കേരളം, അതിദരിദ്രരുടെ മൈക്രോപ്ലാൻ, PMAY ലൈഫ് എന്നീ പദ്ധതികളിലെ ഗുണഭോക്തൃ കുടുംബങ്ങളിലെയും ഓക്സിലറി ഗ്രൂപ്പിലെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെയും കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒപ്പം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 50 ലക്ഷം രൂപ ചിലവഴിച്ച് പ്രതിവർഷം 253 വീടുകൾ ഈ പദ്ധതികൾ വഴി പണിതു നൽകുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്നും സമയബന്ധിതമായി സംരംഭങ്ങൾക്ക് ലൈസൻസുകളും അംഗീകാരങ്ങളും നൽകുന്ന വിഷയത്തിൽ കേരള സർക്കാരുമായുള്ള എല്ലാ ഇടപാടുകൾക്കുമുള്ള വേദിയായ കെസിഫ്റ്റ് നഗരസഭയിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠാപുരം നഗരസഭയുടെ രണ്ടാം വാർഷികാഘോഷത്തിന്റെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം ഇരിക്കൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. ശ്രീകണ്ഠാപുരം നഗരസഭയുടെ രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേള എന്തുകൊണ്ടും ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷം. ഗ്രാമസ്വരാജ് എന്ന മഹത്തായ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ഭാഗമായി സ്ഥാപിതമായ നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ശ്രീകണ്ഠാപുരം പഞ്ചായത്ത് എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പിന്നീട് അത് നഗരസഭയായി മാറി രണ്ടാം നഗരസഭ ഭരണസമിതിയുടെ രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന വേള തീർച്ചയായിട്ടും ഏറ്റവും സുപ്രധാനമായ നാടിനെ സംബന്ധിച്ചുള്ളൊരു ഏടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വഴിത്തിരിവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുക എന്നതിനപ്പുറം നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച്, നാം ആർജിച്ച നമ്മുടെ ശക്തിയെക്കുറിച്ച് വിലയിരുത്തുക എന്നതോടൊപ്പം ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇനി കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വാർഷിക പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.
നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ അധ്യക്ഷയായ ചടങ്ങിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ പ്രേംകൃഷ്ണ മുഖ്യാതിഥിയായി, നഗരസഭാ സെക്രട്ടറി കെ അഭിലാഷ്, വൈസ് ചെയർമാൻ കെ ശിവദാസൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാംഗതൻ, വി പി നസീമ, കെ സി ജോസഫ് കൊന്നക്കൽ, ത്രേസി അമ്മ മാത്യു, നഗരസഭാ കൗൺസിലർ വി സി രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായ കെ പി ഗംഗാധരൻ, കെ സലാഹുദ്ദീൻ, സി ഡി എസ് മെമ്പർ സെക്രട്ടറി ആശ എന്നിവർ സംസാരിച്ചു. വാർഡുകളിൽ നിന്നും ആശാ വർക്കർമാർ, സി ഡി എസ് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ടീച്ചർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.